सिनिमा सीरियल तारं शिजुविन रेवती संपत् पटनगर सीमें अभिनवे सैटे अवकाश शब्दमुयर्तमुख नब्द पेरी मानसिक पीड़न राजेश टच्रीवर शिजु अटकम्लर ते मैं प्रेरप्चव विसम्मति असभ्य वाकल उपयोग रेवती फेस्बुकूट रेवती संपत् ई वेप्त फेस्बुक पूर्ण रूप इन മുമ്പ് പട്നഗർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന അബ്യൂസുകളെക്കുറിച്ച് #MeToo-വിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ട്രോമയ്ക്ക് കാരണക്കാരായവരിൽ ഷിജു AR അടക്കമുണ്ടായിരുന്നു. പട്നഗർ എന്ന സിനിമയിൽ ഷിജുവും ഭാഗമായിരുന്നു. അവിടെയുണ്ടായ ഒരു സംഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. സെറ്റിൽ പലപ്പോഴും അടിസ്ഥാനവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെത്തുടർന്ന് സെക്ഷുവൽ അഥവാ മെന്റൽ അഥവാ വെർബൽ അബ്യൂസുകളെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പുതുമുഖ നടി ഉറക്കെ ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ പലപ്പോഴും ഹറാസ്മെന്റുകൾ നേരിടേണ്ടി വന്നിരുന്നു. ഒരു ദിവസം തിരിച്ചു സംസാരിക്കേണ്ടി വന്നതിന്റെ അന്ന് രാത്രി 2 മണിയോടടുത്ത് ഹേമന്ത് രമേശ് എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ മുറിയിലെത്തി വിളിച്ചു. രാവിലെ സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടും വല്ലാതെ നിർബന്ധിച്ചതിനെത്തുടർന്ന് നേരെ മുന്നിലുള്ള മുറിയിലേക്ക് പോയി. അവിടെ രാജേഷ് ടച്രിവർ ഷിജു തുടങ്ങിയവർ ചിലർ മദ്യപിക്കുകയായിരുന്നു. എന്നെ കുറ്റവിചാരണ ചെയ്യാനും മെന്റലി ടോർച്ചർ ചെയ്യാനുമായിരുന്നു അവർ വിളിച്ചത്. എന്തുകൊണ്ട് സെപ്റ്റിൽ ശബ്ദമുയർത്തി? പുതുമുഖങ്ങൾക്ക് ഇത്രയും ധിക്കാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയാൻ നിർബന്ധിച്ചതിന്റെ മുന്നിൽ ഷിജുവായിരുന്നു. എനിക്ക് ഞാൻ ചെയ്തതിൽ അങ്ങേയറ്റം ശരിയാണെന്നും ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ ശബ്ദമുയർത്തുമെന്നും മാപ്പ് പോയിട്ട് ഒരു കോപ്പും ഞാൻ പറയില്ല എന്നറിഞ്ഞപ്പോൾ അവസാനം അയാൾ എന്തൊക്കെയോ എന്നെ നോക്കി പുലമ്പി. മാപ്പ് പറയിപ്പിക്കാൻ വേണ്ട പണിയൊക്കെ ആ റൂമിലെ ആണുങ്ങൾ ചെയ്തു. രാജേഷ് ടച്ചിവർ എന്ന ആളെ സംരക്ഷിക്കാൻ ഈ ഷിജുവും ഹേമന്തും ഹർഷയും തുടങ്ങി കുറേ എണ്ണം ഉണ്ടായിരുന്നു. അവിടുത്തെ പീഡനങ്ങൾ സഹിക്കാനാകാതെ ആദ്യ ദിനങ്ങളിലെ ഒരു ദിവസം സ്റ്റെയറിൽ പലപ്പോഴും കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ ഷിജു പലപ്പോഴും എന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. പലപ്പോഴും അവരോടൊപ്പം ചേർന്ന് ഒരു സ്ത്രീയെ ഹറാസ്മെന്റ് ചെയ്യുന്നതിൽ കൂടെ നിന്നയാൾ. ഇന്നയാൾ പുതുമുഖമായി കഷ്ടപ്പെട്ട് കടന്നു വന്ന വഴികളിലൂടെ ചരിത്രം ആഘോഷിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ സിനിമയിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൂട്ടുനിന്ന എന്ന കുറ്റസമ്മതം കൂടെ നടത്തണം. പിന്നെ ഷിജുവിനോട് ഒരു കാര്യം അന്ന് പറയാൻ പറ്റില്ല. സിനിമ എന്ന ഇടം നിന്റെ ഒന്നും സ്വകാര്യ സ്വത്തല്ല. ആർട്ടിസ്റ്റ് ഡെമോക്രാറ്റിക് സ്പേസ്. പുതുതായി കടന്നു വരുന്നവരിൽ നീയൊക്കെ ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. എനിക്ക് സിനിമ എന്നത് ഷിജുവിന്റെയോ രാജേഷ് എന്ന ആളുടെയോ ഔദാര്യമല്ല. ഈ ഇടത്തിൽ ഞാൻ എങ്ങനെയാകണം എന്നുള്ളതിന് വ്യക്തമായ അഥവാ ക്രിയാത്മകമായ കാഴ്ചപ്പാടുള്ള സ്ത്രീയാണ് ഞാനെന്ന് അഭിമാനത്തോടെ പറയുന്നു. ഈ ശബ്ദത്തിൽ തന്നെ ഈ ഇടത്തിൽ ഞാൻ കാണും. സിനിമ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്യും. ഷെയ്മ് ഓൺ മൂവി സ്ട്രീറ്റ് ഫോർ ലെറ്റിംഗ് ആൻഡ് മേക്കിംഗ് എ സ്പേസ് ടു സെലിബ്രേറ്റ് ദീസ് കൈൻഡ് ഓഫ് അബ്യൂസസ്. ഇങ്ങനെയാണ് രേവതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. Thank you.